അസ്സലാമു അലൈക്കും. ഫാറ്റ് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മൾ കറിപ്പരിപ്പ് വേണം. അപ്പം ഇത് കുറച്ച് കറിപ്പരിപ്പ് എടുത്ത് കഴുകി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം കുറച്ച് കറിപ്പരിപ്പ്, പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു വഴുതനങ്ങ, ഒരു കൂസ, അതേപോലെ രണ്ട് ഉരുളക്കിഴങ്ങ്, ഒരു പീസ് ഇഞ്ചി, നാലല്ലി വെളുത്തുള്ളി, മൂന്ന് പച്ചമുളക്, കുറച്ച് പയർ, പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം, കാൽ ടീസ്പൂണിൻ്റെ പെരിഞ്ജീരകപ്പൊടി, അര ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി വേണം, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, രണ്ട് വറ്റൽമുളക്, കടുക്. പിന്നെ വേണ്ടത് പുളിയാണ്. ഇപ്പോൾ പുളി കുറച്ച് വെള്ളത്തിൽ, ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ട് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ പുളി വെള്ളമാക്കിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് കറിപ്പരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാണ്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം.
അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാമ്പാർ പൊടി ഒന്ന് അതിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ തക്കാളിയൊക്കെ വഴറ്റി ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ആ ഒരു സാമ്പാർ ഒന്ന് തിക്ക് ഗ്രേവി ആവാനും അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ വരാനും വേണ്ടിയിട്ടാണ്, സാമ്പാറിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ ആ ഒരു രണ്ട് വിസിൽ വരുത്തി വെച്ച പച്ചക്കറി നമുക്ക് ഇതിലേക്ക് ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അടുപ്പ് ഓഫാക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാനിടാം. നമ്മളെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, രണ്ട് വറ്റൽമുളകാണ് കൈ കൊണ്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അടുപ്പ് ഓഫാക്കാം. അപ്പം അതിനുശേഷം നമുക്കിതിനി നമ്മളെ സാമ്പാറിൻ്റെ ആ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ സാമ്പാർ തൂമിക്കലും കഴിഞ്ഞു. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ ദോശൻ്റെ കൂടെ ഇഡ്ലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സാദാ പത്തിരിൻ്റെ കൂടെ വരെ കഴിക്കാനും സാമ്പാർ നല്ല ടേസ്റ്റാണ്. അപ്പം വളരെ എളുപ്പത്തിലും സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.